നമസ്കാരം. രോഹിത് വേമുലയെ ആരും അത്ര വേഗമൊന്നും മറന്നിട്ടുണ്ടാകില്ല. ഹൈദരാബാദ് സർവകലാശാലയിൽ വർഷങ്ങളായി തുടർന്നു പോന്നിരുന്ന ദളിത് വിവേചനത്തിനെതിരെ ആത്മഹത്യ ചെയ്ത ഗവേഷക വിദ്യാർത്ഥി. രോഹിത് വേമുലയുടെ ആത്മഹത്യക്ക് പിന്നാലെ രോഹിത്തിന് നീതി നേടിയുള്ള വലിയ ക്യാമ്പയിൻ നടത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും വിദ്യാഭ്യാസ അവകാശവും അന്തസ്സും സംരക്ഷിക്കുന്ന നിയമം നടപ്പാക്കുമെന്നും ആ നിയമത്തിന് രോഹിത് വെമുലയുടെ പേരിടുമെന്നും അന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. അടുത്തിടെ നടന്ന ഭാരത് ജോഡോ യാത്രയിൽ പോലും രോഹിത്തിന്റെ അമ്മ രാധിക വെമുലയെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ ചേരാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സംഭവത്തെ അത്രയധികം ഉയർത്തിക്കാട്ടിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ ഇതേപറ്റി മിണ്ടാട്ടമില്ല. ഇപ്പോഴിതാ രോഹിത് വെമുലയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി തെലങ്കാന പോലീസ് അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, തെലങ്കാനയിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഒരു കാലത്ത് രോഹിത്തിന് വേണ്ടി അലമുറയിട്ടിരുന്ന അതേ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ഈ കേസ് കുഴിച്ചുമൂടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, അന്ന് കോൺഗ്രസ് നടത്തിയതെല്ലാം വെറും വോട്ടിന് വേണ്ടിയുള്ള നാടകമായിരുന്നു. അതേസമയം രോഹിത് വെമുലയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്ന കോൺഗ്രസ് തെലങ്കാനയിൽ അധികാരത്തിലേറിയിട്ട് 4 മാസങ്ങൾ പിന്നിടുമ്പോഴാണ് പഴയ വാദങ്ങൾ തന്നെ നിരത്തുന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ മെയ് 13 തെലങ്കാനയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇതേ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ശക്തമാകുമെന്നുറപ്പാണ്. അതേസമയം തന്റെ യഥാർത്ഥ ജാതി സംബന്ധിച്ച വിവരം പുറത്തു വരുമെന്ന ഭയത്തിലാണ് രോഹിത് ആത്മഹത്യ ചെയ്തതെന്നും കേസ് അവസാനിപ്പിച്ചുകൊണ്ട് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്നീ റിപ്പോർട്ട് തെലങ്കാന ഹൈക്കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുകയാണ്. പട്ടിക വിഭാഗക്കാരനാണെന്ന് അവകാശപ്പെടുന്ന സർട്ടിഫിക്കറ്റ് രോഹിത്തിന്റെ കുടുംബം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഇതിന് ആധാരമായ തെളിവുകളൊന്നുമില്ല. രോഹിത്തിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ആത്മഹത്യാ പ്രേരണയ്ക്കും പട്ടികജാതിക്കാർക്കെതിരായ അതിക്രമങ്ങൾ പ്രതിരോധിക്കുന്ന നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ കേസ് അവസാനിപ്പിക്കുന്ന പോലീസ് റിപ്പോർട്ടിൽ രോഹിത്തിന്റെ ആത്മഹത്യക്ക് ആരും ഉത്തരവാദിയല്ലെന്ന നിലപാടാണുള്ളത്. താൻ പട്ടികജാതിക്കാരനല്ലെന്ന് രോഹിത്തിന് അറിയാമായിരുന്നു. അമ്മയാണ് അദ്ദേഹത്തിന് SC സർട്ടിഫിക്കറ്റ് നൽകിയത്. ഇത് പിടിക്കപ്പെടുമെന്നും തന്റെ ബിരുദങ്ങൾ നഷ്ടമാകുമെന്നും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും രോഹിത് എപ്പോഴും ഭയപ്പെട്ടിരുന്നുവെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് കോൺഗ്രസിന്റെ ഇരട്ട താപ്പ് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്മേ ന്യൂസ്.